Hi students, Assalamu alaikum. Kaina glassil, Lahlatun Jamila Bangia in a Mishangal, Manoharama in a Mishangalana Jas Radia Risala Risala Tunila Sodiakhi, Jasra, Tender Kotogarne, the Katina Kurichi, Nampatichu Ningale Adana Night to Patichit and Dairikum and Vishastode Namukini Adata Class League account Pine Korachi questions in the Renu. അതിൻ്റെ ആൻസറൊക്കെ നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ കത്തിലെ സന്ദർശക സ്ഥലങ്ങൾ കണ്ടെത്താൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, അത് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാകും. ഓക്കെ, ഇന്ന് നമുക്ക് പുതിയ ഭാഗത്തിലേക്ക് കടക്കാം. 40-ാമത്തെ പേജിലാണ് ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനുള്ളത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കുറേ ചിത്രങ്ങൾ കാണാം. ആ ചിത്രങ്ങൾക്ക് നേരെ ഒരു പാരഗ്രാഫായിട്ട് രണ്ട് വരി മൂന്ന് വരികളായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓരോ ചിത്രത്തിനെക്കുറിച്ചും ഇവിടെ എഴുതിയിട്ടുള്ളതാണ്. അതിന് നേരെ കാണുന്ന രണ്ട് വരി മൂന്ന് വരിയിലായി നിങ്ങൾ കാണുന്നത്. ഓക്കെ, നമുക്ക് ഓരോ ചിത്രവും എന്താണെന്നും ആ ചിത്രങ്ങൾക്ക് നേരെ എന്താണ് എഴുതിയിട്ടുള്ളതെന്നും നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തേത് നുലാഹിൽ വ നഖ്റഹുൽ ബയാൻ, നമുക്ക് ചിത്രങ്ങൾ ശ്രദ്ധിക്കാം എന്നിട്ട് ഇവിടെ കൊടുത്ത വിവരണങ്ങൾ വായിക്കാമെന്നാണ്. ഇവിടെ കൊടുത്തിട്ടുള്ളത് ബയാനാണ്. ഓരോ ചിത്രങ്ങൾക്ക് നേരെയും അതിൻ്റെ വിശദീകരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നഖ്റുൽ ബയാൻ, നമുക്ക് ആ വിശദീകരണങ്ങൾ വായിക്കാം. ഒന്നാമത്തേത് നിങ്ങൾ കാണുന്ന ചിത്രം ഏതാണ്? ഇവിടെ നിങ്ങൾ കാണുന്ന ചിത്രം ഏതാണ് ഒന്ന് പറഞ്ഞു നോക്കൂ. അതെ, നാം മുമ്പൊക്കെ പഠിച്ചതാണ്. എന്താണ്? ബർലമാനുൽ ഹിന്ദി, ഇന്ത്യൻ പാർലമെൻറ്റ് അല്ലേ. ബിനാ ഉൽ ബർലമാൻ, പാർലമെൻ്റ് കെട്ടിടമാണ് ഇവിടെ കാണുന്നത് അല്ലേ. ബർലമാനുൽ ഹിന്ദി, ഇന്ത്യൻ പാർലമെൻറ്റ്. ഓക്കെ, നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. എന്താണ് അതിന് നേരെ വിവരണം കൊടുത്തിട്ടുള്ളത് നമുക്ക് വായിച്ചു നോക്കാം. മബ്ന ബർലമാനുൽ ഹിന്ദി മഷ്ഹൂറുൻ വഹുവ മർക്കസുൽ ഹുക്കൂമത്തി ബനാഹുൽ ബരീതോനിയൂൻ. ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ രണ്ട് വരിയുടെ അർത്ഥമൊന്ന് നമുക്ക് നോക്കാം. മബ്നൽ ബർലമാനുൽ ഹിന്ദി, ഇന്ത്യൻ പാർലമെൻറ്റ് കെട്ടിടം. മബ്ന എന്ന് പറഞ്ഞാൽ കെട്ടിടം, ബർലമാൻ എന്ന പാർലമെൻറ്റ്, ഹിന്ദി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ. ഇന്ത്യൻ പാർലമെൻറ്റ് കെട്ടിടം, ഇന്ത്യൻ പാർലമെൻറ്റ് കെട്ടിടം. മഷ്ഹൂറുൻ, പ്രസിദ്ധമാണ്. മഷ്ഹൂറുൻ, പ്രസിദ്ധമാണ്. വഹുവ മർക്കസുൽ ഹുക്കൂമത്തി, വഹുവ അത്, അത് പറഞ്ഞാൽ ഏതാണ്? പാർലമെൻറ്റ് കെട്ടിടം. മർക്കസുൻ, മർക്കസ് എന്ന കേന്ദ്രം. മർക്കസുൽ ഹുക്കൂമത്തി, ഗവൺമെൻറ്റിൻ്റെ കേന്ദ്രമാണ്. ഹുക്കൂമത്ത് എന്ന ഗവൺമെൻറ്. മർക്കസുൽ ഹുക്കൂമത്തി, ഗവൺമെൻറ്റിൻ്റെ കേന്ദ്രമാണ്. വഹുവ മർക്കസുൽ ഹുക്കൂമത്തി, ആ പാർലമെൻറ്റ്, ഇന്ത്യൻ പാർലമെൻറ്റ് ഗവൺമെൻറ്റിൻ്റെ കേന്ദ്രമാണ്. ബനാഹുൽ ബരീതോനിയൂൻ, ബനാഹു ഈ പാർലമെൻറ്റ് കെട്ടിടം നിർമ്മിച്ചത്. അൽ ബരീതോനിയൂൻ ആരാണ്? ബ്രിട്ടീഷുകാരാണ്. ആരാണ്? ബ്രിട്ടീഷുകാരാണ്. ബനാഹുൽ ബരീതോനിയൂൻ, ഈ പാർലമെൻറ്റ് കെട്ടിടം നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. ഞാൻ ഒന്നുകൂടി അർത്ഥം വെക്കാം. മബ്നൽ ബർലമാനിൽ ഹിന്ദി, ഇന്ത്യൻ പാർലമെൻറ്റ് കെട്ടിടം. മഷ്ഹൂറുൻ, പ്രസിദ്ധമാണ്. വഹുവ അത്, പാർലമെൻറ്റ് കെട്ടിടം. മർക്കസുൽ ഹുക്കൂമത്തി, ഗവൺമെൻറ്റിൻ്റെ കേന്ദ്രമാണ്. ബനാഹുൽ ബരീതോനിയൂൻ, അതിനെ നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. ഓക്കെ, ഇനി നമുക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ചിത്രത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് എന്താണ്? ഈ പാഠത്തിൻ്റെ രണ്ടാം യൂണിറ്റിൻ്റെ ആദ്യ ഭാഗത്തിലെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതാണ് ചിത്രം? അതെ, ചെങ്കോട്ടയിൽ വിശിഷ്ട വ്യക്തികളൊക്കെ വന്ന് പതാക ഉയർത്തുന്നു. അതിനു മുമ്പിൽ സൈന്യം സജ്ജരായിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം ജനങ്ങളും വിശിഷ്ട വ്യക്തികളൊക്കെ ഉണ്ട് അല്ലേ. എന്താണ് സംഭവം? അതെ, യൗമുൽ ഇസ്തിഖ്ലാൽ, സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് പതാക ഉയർത്തുന്ന ഒരു രംഗമാണ് നാം ഇവിടെ കാണുന്നത് അല്ലേ. സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് യൗമുൽ ഇസ്തിഖ്ലാലിൽ പതാക ഉയർത്തുന്ന രംഗമാണ് ഇവിടെ കാണുന്നത്. നമുക്കതിൻ്റെ ബയാനൊന്ന് വായിച്ചു നോക്കാം.
يرفع رئيس الوزراء الهندي العلم الوطني يوم الاستقلال ويوم الجمهورية الهندية وفي مناسبات خاصة. അർത്ഥം നോക്കാം. ഹിന്ദി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ, അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. റയീസുൽ വുസറായിൽ ഹിന്ദി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉയർത്തുന്നു അൽ ആലം അൽ വത്തനി, ദേശീയ പതാക, ഇന്ത്യൻ പതാക ഉയർത്തുന്നു എന്ന് യൗമൽ ഇസ്തിഖ്ലാൽ, സ്വതന്ത്ര ദിനത്തിൻ്റെ അന്ന്. അപ്പോൾ സ്വതന്ത്രദിന ദിവസം ദേശീയ പതാക ആരുയർത്തുന്നു? ഇന്ത്യൻ പ്രധാനമന്ത്രി ഉയർത്തുന്നു. വയോമൽ ജംഹൂരിയത്തിൽ ഹിന്ദിയ, ഇന്ത്യൻ റിപ്പബ്ലിക് ഡേയിലും, ഇത് സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്നും ഉയർത്തുന്നു, അതുപോലെ തന്നെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ ആ ദിവസത്തിലും ഉയർത്തുന്നു. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിവസത്തിലും ഉയർത്തുന്നു. അതുപോലെ തന്നെ വഫി മുനാസബാത്തിൻ ഖാസ, പ്രത്യേകമായിട്ടുള്ള സന്ദർഭങ്ങളിലും ഉയർത്തുന്നു. ഒന്നുകൂടി നോക്കാം. യർഫൗ റഈസുൽ വുസറായിൽ ഹിന്ദി, ഇന്ത്യൻ പ്രധാനമന്ത്രി ഉയർത്തുന്നു. അൽ ആലം അൽ വത്തനി, ദേശീയ പതാക, ഇന്ത്യൻ പതാക ഉയർത്തുന്നു. യോമൽ ഇസ്തിഖ്ലാൽ, സ്വതന്ത്ര ദിനത്തിൻ്റെ അന്നും. വയോമൽ ജംഹൂരിയത്തുൽ ഹിന്ദിയ, ഇന്ത്യൻ റിപ്പബ്ലിക് ഡേയിലും. അതുപോലെ തന്നെ വഫി മുനാസബാത്തിൻ ഖാസ, പ്രത്യേകമായിട്ടുള്ള ചടങ്ങുകൾ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള പരിപാടികളിലും. അതാണ് നാം ഈ ചിത്രത്തിൽ കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ചിത്രത്തിലേക്ക് കടക്കാം. ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് മെട്രോ ട്രെയിനാണ് അല്ലേ. മെട്രോ ട്രെയിൻ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയിലെ ചില പട്ടണങ്ങളിലൊക്കെ നമുക്ക് ഈ ട്രെയിനിനെ കാണാൻ സാധിക്കും. ഡൽഹിയിൽ കാണാം, അതുപോലെ തന്നെ ഈ അടുത്തായിട്ട് നമ്മുടെ കൊച്ചിയിൽ വരെ മെട്രോ ട്രെയിൻ വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ചിലർ കയറിയിട്ടുണ്ടാകും മെട്രോ ട്രെയിനിൽ. ഓക്കെ, നമുക്ക് അതിൻ്റെ ബയാൻ ഒന്ന് നോക്കാം. ഖിതാറു മെട്രോ, മെട്രോ ട്രെയിൻ, മന്ദറുൻ റാഖിവുൻ, യജിരി ദാഖിലൻ നഫഖാത്തി വ അലൽ ജുസൂർ. ഇതാണ് മെട്രോ ട്രെയിനിനെ കുറിച്ചുള്ള ബയാൻ, വിശദീകരണം. അതിൻ്റെ അർത്ഥം നോക്കാം. ഖിതാർ എന്ന് പറഞ്ഞാൽ ട്രെയിൻ അല്ലേ. ഖിതാർ മെട്രോ എന്ന് പറഞ്ഞാൽ മെട്രോ, മെട്രോ ട്രെയിൻ. ഖിതാർ മെട്രോ, മെട്രോ ട്രെയിൻ. മന്ദറുൻ കാഴ്ചയാണ്, മന്ദർ എന്ന കാഴ്ച. റാഖിവുൻ എന്ന മനോഹരമായ, മന്ദറുൻ റാഖിവുൻ, മനോഹരമായ കാഴ്ചയാണ്. മെട്രോ ട്രെയിൻ എന്നത് മന്ദറുൻ റാഖിവുൻ, മനോഹരമായ കാഴ്ചയാണ്. യജിരി അത് സഞ്ചരിക്കുന്നു, യജിരി സഞ്ചരിക്കുന്നു. ദാഖിലൻ നഫഖാത്ത് തുരങ്കത്തിൻ്റെ ഉള്ളിലൂടെ, ദാഖില എന്ന് പറഞ്ഞാൽ ഉള്ളിലൂടെ, അന്നഫഖാത്ത് എന്ന തുരങ്കം. ദാഖിലൻ നഫഖാത്ത് തുരങ്കത്തിൻ്റെ ഉള്ളിലൂടെ അത് സഞ്ചരിക്കുന്നു. വ അലൽ ജുസൂർ, എന്താ ജിസ്റ എന്ന പാലം, ജുസൂർ എന്ന പാലങ്ങൾ. വ അലൽ ജുസൂർ പാലങ്ങളിലൂടെയും, അപ്പോൾ പാലങ്ങളിലൂടെയും അതുപോലെ തന്നെ തുരങ്കത്തിൻ്റെ ഉള്ളിലൂടെയും മെട്രോ ട്രെയിൻ സഞ്ചരിക്കുന്നു. ഒന്നുകൂടി അർത്ഥം വെക്കാം. ഖിതാറു മെട്രോ, മെട്രോ ട്രെയിൻ. മന്ദറുൻ റാഖിയുൻ, മനോഹരമായ കാഴ്ചയാണ്. യജിരി ദാഖിലൻ നഫഖാത്തി വൽ അലൽ ജുസൂർ, പാലങ്ങളിലൂടെയും അതുപോലെ തന്നെ തുരങ്കത്തിനുള്ളിലൂടെയും അത് സഞ്ചരിക്കുന്നു. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഇനി നാലാമത്തെ ചിത്രത്തിലേക്ക് അടക്കാം. നാലാമത്തെ ചിത്രം എന്താണ്? ഇത് നിങ്ങൾ കണ്ടതാണ്. എന്താണ് ഈ ചിത്രം? അതെ, ചെങ്കോട്ടയാണ് അല്ലേ. ഖൽഅത്തുൽ ഹംറാ, ഖൽഅത്തുൽ ഹംറാ, ചെങ്കോട്ട, റെഡ് ഫോർട്ടാണിത്. അപ്പോൾ റെഡ് ഫോർട്ടിനെ കുറിച്ചുള്ള ബയാൻ നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. ബന അൽ മലിക്കു ഷാജഹാൻ അൽ ഖൽഅത്തുൽ ഹംറാ വസ്തഖദമ ലിബിനാഇഹ അൽ ഹജാറുൽ ഹംറാ യുർഫൗ ഫൗഖഹ അലമുൽ ഹിന്ദ്. അർത്ഥം നോക്കാം. ബന നിർമ്മിച്ചു, ബന നിർമ്മിച്ചു. അൽ മലിക്കു ഷാജഹാൻ, ഷാജഹാൻ ചക്രവർത്തി, ഷാജഹാൻ രാജാവ്, ഷാജഹാൻ ചക്രവർത്തി നിർമ്മിച്ചു. അൽ ഖൽഅത്തുൽ ഹംറാ, ചെങ്കോട്ടയെ. അപ്പോൾ ഷാജഹാൻ ചക്രവർത്തി ചെങ്കോട്ടയെ നിർമ്മിച്ചു. വസ്തഖദമ അദ്ദേഹം ഉപയോഗിച്ചു, ഷാജഹാൻ ചക്രവർത്തി ഉപയോഗിച്ചു.
ലിബിനാ ഇഹാ ഖലഅത്തുൽ ഹംറ ഉണ്ടാക്കാൻ വേണ്ടി, ചെങ്കോട്ട നിർമ്മിക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചു. അൽ ഹജാർ അൽ ഹംറ ചുവന്ന കല്ലുകൾ. അപ്പോൾ വസ്തഖദമ ലിബിനാ ഇഹാ അൽ ഹജാർ അൽ ഹംറ ചെങ്കോട്ടയുടെ നിർമ്മാണത്തിന് ചുവന്ന കല്ലുകൾ അദ്ദേഹം ഉപയോഗിച്ചു. അടുത്തത് യുർഫൗ ഫൗഖഹ അലമുൽ ഹിന്ദ്. യുർഫഖു ഫൗഖഹ അലമുൽ ഹിന്ദ്. യുർഫഖു എന്ന് പറഞ്ഞാൽ ഉയർത്തപ്പെടുന്നു. യുർഫഖു ഉയർത്തപ്പെടുന്നു. ഫൗഖഹ ചെങ്കോട്ടയുടെ മുകളിൽ. അപ്പോൾ ചെങ്കോട്ടയുടെ മുകളിൽ വെച്ച് ഉയർത്തപ്പെടുന്നു എന്ത്? അലമുൽ ഹിന്ദ്, ഇന്ത്യയുടെ ഫ്ലാഗ്. ഇന്ത്യൻ ഫ്ലാഗ് ചെങ്കോട്ടയുടെ മുകളിൽ വെച്ച് ഉയർത്തപ്പെടുന്നു എന്നാണ് അവിടെ കൊടുത്ത വിവരണം. ഓക്കെ, ഇപ്പോൾ നാം പഠിച്ചത് ഈ നാലെണ്ണമാണ്. പേജ് നമ്പർ 40 ബയാൻ വിശദീകരണമാണ്, നാല് ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശദീകരണമാണ് ഇപ്പോൾ നാം പഠിച്ചത്. ഓക്കെ, നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് 41 പേജിലേക്ക് കടക്കാം. ഇവിടെ 41 പേജിൽ നിങ്ങൾക്ക് മൂന്ന് ചിത്രങ്ങൾ വേറെയും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ മൂന്ന് ചിത്രങ്ങളെക്കുറിച്ചുള്ള ബയാൻ വിശദീകരണം ഇവിടെ കൊടുത്തിട്ടില്ല. അത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാനുള്ളതാണ്. ഓക്കെ, സിമ്പിള് ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഉണ്ടാക്കാൻ സുഖമാണ്. ഇതിനെക്കുറിച്ച് മുമ്പ് നാം പാഠഭാഗങ്ങളിൽ തന്നെ പഠിച്ചതുമാണ്. ഓക്കെ, ഒന്നാമത്തെ ചിത്രം നോക്കാം. ഒന്നാമത്തെ ചിത്രത്തിൽ നാം കാണുന്നത് മനോഹരമായ താജ്മഹലാണ്. താജ്മഹലിനെ കുറിച്ച് നാം മുൻപാഠങ്ങളിലൊക്കെ പഠിച്ചതാണ്. ഓക്കെ, മനോഹരമായ താജ്മഹലാണ് ഇവിടെ. ഓക്കെ, താജ്മഹലിനെ കുറിച്ച് നാം ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ നിങ്ങൾക്ക് താജ്മഹലിനെ കുറിച്ചുള്ള വാക്കുകൾ കാണാൻ സാധിക്കും. ബനാഹുൽ മലിക്കു ഷാജഹാൻ തിദ്കാർ അലി സൗജത്ത് ഹി മുംതാസ് മഹൽ എന്നൊക്കെ കാണാൻ സാധിക്കും. താജ്മഹൽ ഉണ്ടാക്കിയത് ഷാജഹാൻ ചക്രവർത്തിയാണ്. തിദ്കാർ അലി സൗജത്ത് ഹി മുംതാസ് മഹൽ, മുംതാസ് മഹൽ എന്ന തൻ്റെ ഭാര്യയുടെ സ്മരണയ്ക്ക് വേണ്ടി എന്നൊക്കെ നാം പഠിച്ചതാണ്. അതൊക്കെ നിങ്ങൾക്ക് അവിടെ കൂട്ടാം. അതുപോലെ തന്നെ അത് സ്ഥിതി ചെയ്യുന്നത് എന്താണ്? ഫി ആഗ്ര, ആഗ്രയിലാണ് അല്ലേ? ആഗ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത് നാം പഠിച്ചതാണ്. അതുപോലെ തന്നെ അത് മർമറിൽ അബിയൽ, വെള്ള മാർബിള്, വെള്ള മാർബിള് കൊണ്ടാണ് അവിടെ നിർമ്മിച്ചതെന്നൊക്കെ നമുക്ക് അവിടെ കൂട്ട് ചെയ്താം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇവിടെ കൊടുത്തതുപോലെ നിങ്ങൾക്ക് കൂട്ട് ചെയ്താം. ബന അൽ മലിക്കു ഷാജഹാൻ അൽ ഖലഅത്തുൽ ഹംറ എന്നതിന് പകരം താജ്മഹൽ. ബന അൽ മലിക്കു ഷാജഹാൻ താജ്മഹൽ, ഷാജഹാൻ ചക്രവർത്തി താജ്മഹൽ നിർമ്മിച്ചു. അതുപോലെ തന്നെ വസ്തഖദമ ലിബിനാ ഇഹ, അതുണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചു എന്ത്? അൽ ഹജാർ അൽ ഹംറ എന്നതിന് പകരം നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? അവിടെ മാർബിൾ അല്ലേ, അൽ മർമറുൽ അബിയൽ എന്ന് നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. അൽ മർമറുൽ അബിയൽ എന്ന് നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചിത്രം നോക്കാം. രണ്ടാമത്തെ ചിത്രത്തിൽ ഇവിടെ കാണുന്നത് കുറേ ഹുനാക്ക ബനാത്തുൻ വൽ ഔലാദ്, പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഉണ്ട്. ഇർഖുസൂന, അവർ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇർഖുസൂന അൽ ബനാ അൽ ഔലാദ് വൽ ബനാത്ത്, ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് ദിവസത്തിലാണെന്ന് നിങ്ങൾക്ക് ഈ ഡ്രസ്സ്, അവരുടെ ഡ്രസ്സ് നോക്കിയാൽ കാണാം. ഏത് ദിവസത്തിലാണ്? അതെ, യോമുൽ ഇസ്തിഖ്ലാൽ, സ്വതന്ത്ര ദിനത്തിൻ്റെ ദിവസം അവർ ഡാൻസ് കളിക്കുന്നൊരു ചിത്രമാണ് നാം ഇവിടെ കാണുന്നത്. ഓക്കെ, അവർ പല നിറത്തിലുള്ള ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട്. പച്ച നിറത്തിലുള്ള ഡ്രസ്സ്, അതുപോലെ തന്നെ വെള്ള നിറത്തിലുള്ളത്, അതുപോലെ തന്നെ ഓറഞ്ച് നിറത്തിലുള്ള ഡ്രസ്സുകളൊക്കെ അവർ ധരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഫ്ലാഗിൻ്റെ നിറത്തിലുള്ള അല്ലേ, ഇന്ത്യൻ പതാകയുടെ നിറം ഉള്ള ഡ്രസ്സുകളൊക്കെ അവർ ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെക്കുറിച്ച് നിങ്ങളൊന്ന് എഴുതി നോക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചിത്രത്തിലേക്ക് കടക്കാം. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് മനോഹരമായ ഒരു പള്ളിയാണ്. ഏത് പള്ളിയാണത്? നിങ്ങൾ രണ്ടാം യൂണിറ്റിൽ ധാരാളമായിട്ട് ഈ പള്ളിയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഏത് പള്ളിയാണ്? അതെ, അൽ മസ്ജിദുൽ ജാമി ബി ഡൽഹി, ഡൽഹിയിലെ ജുമാ മസ്ജിദ് അല്ലേ. ഡൽഹി ജുമാ മസ്ജിദാണ് നാം ഇവിടെ കാണുന്നത്. ഡൽഹി ജുമാ മസ്ജിദിനെ കുറിച്ചും ധാരാളമായിട്ട് നാം പഠിച്ചിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ ഡൽഹി ജുമാ മസ്ജിദിനെ കുറിച്ച് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി നോക്കുക. ആരാണ് ഡൽഹി ജുമാ മസ്ജിദ് നിർമ്മിച്ചത്? അതെ, അൽ മലിക്കു ഷാജഹാൻ ചക്രവർത്തിയാണ്. ഓക്കെ, നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങളൊന്ന് എഴുതി നോക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സീ യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.